കേരള വിഷന്റെ വിമൻ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ് ആണ് സ്ത്രീപക്ഷം. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും പ്രവർത്തിക്കുവാനുമുള്ള വേദി ഒരുക്കുകയാണ് സ്ത്രീപക്ഷത്തിലൂടെ. കാരണം നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് തന്നെ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ സാധിക്കുക, അത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഒരു ഒരു ചിന്ത, നമ്മൾ എല്ലാവരും ചിന്തിക്കണം, ഇത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്, ഇനി വരുന്ന തലമുറയ്ക്കും കൂടി ഉള്ളതാണ്. അപ്പൊ ഗവേഷണങ്ങൾ ഇതിൽ ഒരുപാട് ആവശ്യമുണ്ട്. ഏതെല്ലാം തരത്തിൽ നമുക്കിതിന് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടൊന്ന്. വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എല്ലാവരും തന്നെ ഉയർത്തിയ കാര്യങ്ങളും വളരെ അർത്ഥവത്താണ്. അതിനകത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞൊരു കാര്യം, അതായത് അവിടെ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നു. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇപ്പം നമുക്ക് ആഗോള താപനം കൂടിയതാണോ, ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷനാണ് എന്തൊക്കെയാണ് ഇതിന് കാരണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ഒരു സാധ്യത, വലിയ വലിയ ടെക്നോളജി ഒന്നും ഇല്ലാതെ നമുക്കിവിടെ സാധ്യമായ ചെറിയ കാര്യങ്ങളെ കൊണ്ട്, അതായത് ഏതൊരു മനുഷ്യനും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു രീതിയിൽ, അതാണ് ജ്യോതി മാഡം പറഞ്ഞതിൻ്റെ ഒരു പ്രസക്തി, എങ്ങനെ നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. അതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോ ക്ലൈമറ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് ഓരോ ചെറിയ ചെറിയ തുരുത്തുകളിലെ ക്ലൈമറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കത്തിക്കുന്ന നമ്മുടെ കരിയിലയായാലും നമ്മുടെ മറ്റ് ഇപ്പോൾ കടകൾക്ക് മുന്നിലുള്ള വസ്തുക്കളായ പാഴ്വസ്തുക്കളായാലും നമ്മൾ ആ കരിയില കത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാനൊരു സാധ്യതയുണ്ട്, ഇത് പ്ലാസ്റ്റിക് അല്ല മറ്റു പദാർത്ഥങ്ങളല്ല. പക്ഷെ നമ്മൾ ആ കത്തിക്കലിൻ്റെ ജനസാന്ദ്രത കൂടി, അപ്പോൾ കത്തിക്കൽ ഒരുപാട് ഇത് കൂടി, അപ്പോൾ കത്തിക്കലിൻ്റെ ഇതും അളവും കൂടി, അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടം തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഈ കരിയില എന്ന് പറയുന്നത് കത്തിക്കാനുള്ള വസ്തുവല്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള ഒരു മുനിസിപ്പൽ ഏരിയയിൽ നമുക്ക് പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഓരോ വീട്ടുകാർക്ക് ഇപ്പോൾ നമ്മൾ 2 സെൻറ്റിലാണ് 3 സെൻറ്റിലാണ് നമുക്കിപ്പോൾ ഇലകളുണ്ട്, നമുക്ക് ചെറിയ വൃക്ഷലതാദികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കരിയില എന്ത് ചെയ്യും? നമുക്ക് അല്ലെങ്കിൽ പിന്നെ പച്ചില തന്നെ വീഴുന്നുണ്ട്, നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? കമ്പുകൾ നമ്മൾ മുറിക്കുന്നുണ്ട് മഴക്കാലമാകുമ്പോൾ. അപ്പോൾ ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശുചിത്വ മിഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മറ്റ് ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ കരിയില തന്നെ പൊടിച്ച് ഇത്തരം ഇല വൃക്ഷലതാദികളുടെ ഭാഗങ്ങൾ നമുക്ക് പൊടിച്ച് നമുക്ക് ശരിക്കും ഒരു ജൈവവളത്തിൻ്റെ പാർട്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും നമുക്ക് അയൽക്കൂട്ടങ്ങളുണ്ട്, നമുക്ക് മറ്റ് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരുപാട് ചെറിയ പിന്നെ ഇത് സംരംഭങ്ങളുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ഒരേ സ്ഥലം ഇത് കത്തിക്കാതെ ഇത് അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി ഇതിനെ ഇത് ചെയ്യാനും ഇതിൻ്റെ ഇതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ നമുക്ക് കൂട്ടിയിട്ട് ജൈവവളമാക്കി ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NPK ഒരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം തന്നെ ഇല്ലാത്തൊരു സാധ്യതയിലോട്ട് നമ്മൾ പോവാം. അവിടെയാണ് അദ്ദേഹം സൂചിപ്പിച്ച എല്ലാവരും സൂചിപ്പിച്ച സുസ്ഥിര വികസനത്തിൻ്റെ സാധ്യത വരുന്നതും. അപ്പം നമ്മൾക്ക് ജീവിതശൈലിയിലൂടെ എങ്ങനെയാണ് പ്ലസ് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ടെക്നോളജിയുടെ സാധ്യതയിലൂടെ, കാരണം ഇതിപ്പോൾ നമുക്ക് ടെക്നോളജി ഇല്ലാതെ ഇവിടെ പറ്റില്ല, ഇവിടെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ഇല നമുക്ക് അതിനെ ഒരു ചെറിയ രൂപത്തിൽ മൈക്രോ ഫോമിലോട്ട് ആക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ന്യൂട്രിയൻറ്റിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമുക്ക് ഇനോകുലത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് സയൻറ്റിഫിക് ഇൻപുട്ട് വേണം, പക്ഷേ അതിനെല്ലാമുള്ള നോഹവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെയാണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് റിഡക്ഷൻ്റെ. ഇനി ഈ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മീഥേനെ കുറിച്ച് സംസാരിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സംസാരിക്കണം, അവിടെ ഒരുപാട് സാധ്യതയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഞാൻ ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ മുന്നിലിരുന്ന് അപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റ് കെട്ടുമ്പോൾ, ഇപ്പം മിനി മാഡം പറഞ്ഞല്ലോ, നമുക്ക് ലാൻഡ്സ്കേപ്പ് വെച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണങ്ങൾ വരുമ്പോൾ നമുക്ക് EIA എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ഇമ്പാക്ട് റിപ്പോർട്ട് അനുസരിച്ച് മാത്രം വേണം നമ്മൾ കെട്ടിടങ്ങൾ വയ്ക്കാൻ. അതിനകത്ത് അപ്പോൾ കെട്ടിടം വയ്ക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ റൂമുകളുടെ ഭംഗിയോ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഫ്രണ്ടേജ് ആണോ അത് നോക്കുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ കുടിവെള്ളം അത് എവിടെ നിന്ന് വരുന്നു? ഇനി അവിടുത്തെ സാനിറ്റേഷൻ ഫെസിലിറ്റി എന്താണ്? നമ്മൾ വെറുതെ ഒരു അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നല്ല ഗുഡ് സാനിറ്റേഷൻ എന്നത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും സെപ്റ്റിക് ടാങ്ക് നമുക്ക് പീരിയോഡിക്കലി ഇത് എംപ്റ്റി ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ വെറ്റ്ലാൻഡിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ പോകുന്നൊരവസ്ഥയുള്ളതായിട്ടും നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മൾ ഒരു
അവിടെയാണ് ഒരു ടെക്നോളജിയുടെ വീണ്ടും ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നൈറ്റ് സോയിലും നമുക്ക് ഉപയോഗയുക്തമാക്കാം. നൈറ്റ് സോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്യാസ്, ഒരു ബയോഗ്യാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ഉണ്ടാവുന്ന വീടുകളിലെ നമ്മുടെ വെജിറ്റബിൾ കട്ട, അത് അടുക്കളയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും, അതാത് ദിവസത്തെ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് ആണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. ഇത് കേരളത്തിൽ ഉണ്ട് പല സ്ഥലത്തും. ഇത് ഇങ്ങനെയുള്ള നൈറ്റ് സോയിൽ ഉപയോഗിച്ചിട്ടുള്ള, ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മാനുവർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവിടെ പലപ്പോഴും ഒരു പക്ഷേ അവിടെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി തന്നെ വരുന്നത്. ഇത് ശുചിത്വ മിഷൻ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് കൂടുതൽ പ്രസക്തി വേണം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 100 അല്ലെങ്കിൽ ഒരു 100 ഫാമിലി അല്ലെങ്കിൽ 500 ഫാമിലി താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ കാര്യത്തിലെല്ലാം ഇതിന് ഒരുപാട്, ഇനി ഈവൺ ഒരു 5 ന്യൂക്ലിയർ ഫാമിലിയിലും ഇതിന് പ്രസക്തിയുണ്ട്. കാരണം എന്താണ്? നമ്മുടെ എനർജി കൺസംഷൻ കുറയുകയാണ്. അപ്പോൾ എനർജി കൺസംഷൻ കുറയുന്നു, കാരണം നമുക്ക് അത്രയും നമ്മുടെ LPG ഉപയോഗം കുറയുകയാണ്. അതേസമയം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറയ്ക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ മീഥേനെ നമ്മൾ കത്തിച്ച് കളയുക, ഉപയോഗിക്കുവാണ്, ഗ്യാസായിട്ട് ഉപയോഗിക്കുവാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഇത് പല വീടുകളിൽ നമ്മൾ ഇത്തരം ഫീൽഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബയോഗ്യാസ് ഉണ്ട് അല്ലെങ്കിൽ നൈറ്റ് സോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്തിക്സൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കലോറിഫിക് വാല്യൂ? കാരണം ഇത് കൂടുതൽ ടൈം എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ LPG ഉപയോഗിക്കുന്ന ചായ തിളയ്ക്കാൻ 1 മിനിറ്റ് മതിയെങ്കിൽ ഇതൊരു പക്ഷേ 10 മിനിറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കലോറിഫിക് വാല്യൂ കൂട്ടണം. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ശാസ്ത്രസാങ്കേതിക സർവകലാശാലയിൽ ഇരിക്കുന്നത്. അതായത് ഇതിനുള്ള ടെക്നോളജി ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്തരം ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് വരിക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങളെ കുറയ്ക്കാനുള്ള, ആഗോളതാപനത്തിൻ്റെ ഇത് കുറയ്ക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അനിത മാഡം പറഞ്ഞ പോലെ ആവശ്യമനുസരിച്ചുള്ള ജീവിതം, അത് വളരെ അത്യാവശ്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വലിന് ഒരു ജീവിതകാലയളവിൽ എത്ര വീട് വേണം നമുക്ക് ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ താമസിക്കാൻ എന്നുള്ളത്, അതിൻ്റെ ഒരു അളവ്, അതിൻ്റെ വിസ്തൃതി, ഇത് ഇനി നമ്മൾ ചിന്തിച്ച് തന്നെ പറ്റുള്ളൂ. കാരണം അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇതെന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സസിനെ ലിമിറ്റ് ചെയ്യും. നമ്മൾക്കൊരു പക്ഷേ ഇപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഇത് പ്രകാരം 1000 താഴെ കുറയ്ക്കാൻ അനുമതിയുള്ളൂ. പക്ഷേ നമുക്കറിയാം അത് 5000 മീതെയാണ്, 6000 മാത്രമല്ല എത്രമാത്രം അതിൻ്റെ ഡെപ്ത്, ഇതെല്ലാം. ഇനി ഡെപ്തൊക്കെ പോട്ടെ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ഹെവി മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ടോക്സിക് മെറ്റൽസിൻ്റെ സാധ്യതയുണ്ട്. ഇതുപോലും നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പാലിച്ച് പിന്നെ ഇത്തരം ആഘാതങ്ങളാണല്ലോ ഇപ്പോൾ തിരിച്ച് നമുക്ക് ഭൂമിക്ക് ഇതാവുന്നത്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതേപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഇത്, ഇപ്പോൾ നമ്മൾ വലിയൊരു അത്യാഹിതം സംഭവിച്ചു, നമ്മുടെ എല്ലാവരുടെ അറ്റൻഷൻ കുറച്ച് ദിവസത്തേക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നിശബ്ദമായി നമുക്കിടയിലൂടെ, അവിടെയാണ് ജ്യോതി മാഡം പറഞ്ഞ നമ്മുടെ കിഡ്നി ഡിസീസ്. അപ്പോൾ നമുക്ക് കിഡ്നി ഡിസീസിൻ്റെ ഡയാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളിപ്പം ഏറ്റവും നമ്മുടെ ഇടയിൽ ഇന്ന് ഓട്ടിസം ഇത്ര കൂടിയത് എന്താണ്? നമുക്കിടയിൽ ഇന്ന് പ്രായമായ ഒരു ആളുണ്ട് വീട്ടിലെങ്കിൽ, ഒരു പിന്നെ ഡിമെൻഷ്യ ഒരു വളരെ പോപ്പുലർ ആയിരിക്കുന്നു, പാർക്കിൻസൺ ഡിസീസ് പോപ്പുലറാവുന്നു, ലിവർ സിറോസിസ് പോപ്പുലറാവുന്നു. അപ്പോൾ ഒരു എന്താണിത് സംഭവിക്കുന്നത്? അപ്പോൾ അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും അമിലോയിഡോസിസ്, അമിലോയിഡ്സ് കൂടുന്നു. അതായത് നമ്മൾ ഒരു പ്രോട്ടീനെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത പോളിമറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? അപ്പോൾ അതിനുള്ള പങ്ക് അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത്. പക്ഷേ ഇപ്പോൾ ഈ പബ്ലിക് ഹെൽത്തിലോട്ട് പോകുമ്പോൾ ഇതൊന്നുമല്ല, നമ്മുടെ വൈറൽ ബോൺ ഡിസീസസ് നമ്മൾ എന്തുമാത്രമാണ്. അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറൽ ബോൺ ഡിസീസിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് നമുക്ക് തന്നെ അറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. കാരണം ഒരു വൈറൽ പിന്നെ ഇപ്പോൾ കോവിഡ് വന്നിട്ട് നമ്മളെ ഇതും കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഓക്സിജൻ വായു എത്ര എത്ര ശുദ്ധവായു നിങ്ങൾക്ക് വേണം, ആ ഓക്സിജൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണോ ഇത് വന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള വെക്ടർ ബോൺ ഡിസീസസ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആണ്. അതിനകത്ത് എത്ര അപ്പം അതും ഒരു, ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതശൈലി ഓരോ കാര്യങ്ങൾ. അപ്പോൾ സുസ്ഥിര വികസനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇതും കൂടെ സാധ്യമാകണം, അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം സുസ്ഥിര വികസനം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ, പിന്നെ അതേപോലെ നമ്മൾക്ക് ഉരുത്തിരിഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണീർത്തട നിയമങ്ങൾ.
നമ്മൾ പറയുമ്പോൾ. അപ്പം നമ്മൾ റംസാർ സൈറ്റിനെ കുറിച്ച്, നമ്മൾ റംസാർ സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിൽ എല്ലാ ജൈവ വൈവിധ്യവും ബയോഡൈവേഴ്സിറ്റി, അപ്പോൾ അവിടെയാണ് പശ്ചിമഘട്ടത്തിൻ്റെയും ഇത് വരുന്നത്. നമ്മൾ ഏറ്റവും വലിയൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. അപ്പോൾ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുമ്പോഴും അങ്ങനെയാണ്. അവരാണ് ശരിക്കും നമ്മുടെ കുടിവെള്ളം പോലും നമുക്ക് നാളെ ഭൂമിയിൽ സംരക്ഷിച്ച് നിർത്തേണ്ട ആളുകൾ, നമ്മുടെ കുന്നുകളും തണ്ണീർത്തടങ്ങളും എല്ലാമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ആവശ്യകത, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള വികസനം, അതെങ്ങനെയാണ് നമ്മുടെ ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായത്, അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ നമ്മൾക്ക് ഒരു പക്ഷേ ഇത്രയും ശക്തമായ മഴ, ഇന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ, നമുക്ക് ശക്തമായ മഴ വരുന്നു, കൂമ്പാരമേഘങ്ങൾ വരുന്നു, നമുക്ക് ഇത്ര ഒരു പക്ഷേ നമുക്ക് തീവ്ര മഴയുണ്ടാവും, ഇത്രയൊക്കെ നമുക്ക് ഇന്ന് പ്രവചിക്കാൻ സാധ്യമാണ്. പക്ഷേ ഒരിക്കലും, കാരണം കടലിന് ചൂട് കൂടി, നമുക്കറിയാം നമ്മുടെ താപ ഇത് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ അധികം, ആ വിൻഡോ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഈ തീവ്ര മഴയെ നമുക്ക് തടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ഉപാധി, കാരണം ഇത് ആഗോള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. കാരണം എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ പല സ്ഥലത്തും ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ മിനി മാഡം പറഞ്ഞതിൻ്റെ അടുത്ത പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജപ്പാനിലെ ഇപ്പം നമ്മൾ കൂടുതൽ ഭൂകമ്പ മേഖലകളിലോട്ടോ സുനാമി മേഖലകളിലോട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അവിടെയാണ് ഇനി നമ്മുടെ ഭൂമിയുടെ, അതാണ് ഞാൻ വാസയോഗ്യമായതും വാസയോഗ്യമല്ലാത്തതും, നമ്മുടെ ഭൂമിയുടെ ഘടന അനുസരിച്ച് തന്നെ നമുക്ക് വീടുകൾ പണിയാം. ഇപ്പോൾ ഇവിടെ വയനാട് നമ്മൾ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ് എന്ന് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തന്നെ, ഒരു പക്ഷേ ഇന്നലെ പല ചാനലുകളും, ഞാനും അവിടെ നേരിട്ട് പോയിട്ടില്ല, ചാനലുകളും കണ്ട ഒരു വലിയ ദുഃഖകരമായ വസ്തുത, ആ കോൺക്രീറ്റ് സ്ലാബെല്ലാം പൊക്കി പൊക്കി വരുമ്പോഴാണ് അതിൻ്റെ അടിയിലാണ് മനുഷ്യർ കിടക്കുന്നത്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ഹട്ട് അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതിലും ആളുകൾ, ഇതിലും എല്ലാ ജീവജാലങ്ങളും, ഒരു പക്ഷേ മനുഷ്യരും രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ആ സാധ്യത ഇനി നമ്മൾ കണ്ടേ പറ്റും. നമുക്കിങ്ങനെ ഒരു, അതായത് നമുക്കിപ്പോൾ അറിയാം, ഓക്കെ ഇത്ര ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള സോണുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലഡ് പ്രോണായിട്ടുള്ള സോണുണ്ട്, സോ നമ്മുടെ കൺസ്ട്രക്ഷനും അവിടുന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഇവാക്വേ, അപ്പോൾ ആ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൾറെഡി നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഇൻ്റർവെൻഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിനി ഇത്തരം ഇതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതേപോലെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ, നമ്മുടെ അധികമായിട്ട് വരുന്ന നമ്മുടെ ബോർവെൽസ്, അത് നമ്മൾ ജല, കാരണം ബോർവെൽ ഇപ്പം നമ്മൾ 60-100 മീറ്റർ ഡെപ്ത് ഒന്നും എനിക്ക് തോന്നുന്നില്ല എങ്ങും നമുക്ക്, ഒരു പക്ഷേ പ്രത്യേകിച്ചും പാലക്കാട് പോലെയുള്ള ജില്ലകളെല്ലാം വരുമ്പോൾ ഒരുപാട് ആഴത്തിൽ പോകേണ്ട കാര്യങ്ങളുണ്ട്. ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെയാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം വരുന്നത്. അപ്പോൾ നമ്മൾ ആ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് വരാൻ എങ്ങനെ കഴിയും, നമ്മൾക്ക് എങ്ങനെ പറ്റും എന്നത് തന്നെയാണ് ഇന്ന് നമ്മുടെ സ്ത്രീപക്ഷ ചർച്ചയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ജപ്പാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ, അവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ആളുകൾക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവനവൻ്റെ രാജ്യമാണ്. അത് മാത്രമല്ല, അതിനെതിരെ പോവുകയാണെങ്കിൽ എടുക്കുന്ന നടപടിയെക്കുറിച്ചിട്ട് നല്ലപോലെ അവർ ബോധവാന്മാരാണ്. ഇവിടെ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം, നിയമങ്ങൾ പലതും ഉണ്ടെങ്കിലും അതിനെ അതെങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ അതിന് എന്താണ് എളുപ്പവഴി എന്ന് നോക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. എന്താണ് മീനം ഇത് പറയാനുള്ളത്? MLA, ഒരു വൈപ്പിൻ MLA എന്ന നിലയിൽ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ആഘാതമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു പഠനം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പല വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ളത് നമ്മളുടെ കൺസെപ്റ്റിൽ ഭയങ്കര മാറ്റം വരുന്നു. അത് നമ്മളെല്ലാവരും ഇടതുപക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടി എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നൊരു കാഴ്ചപ്പാട് സൂക്ഷിക്കുന്നവരാണ് എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ശാസ്ത്രബോധത്തിന് മാറി അശാസ്ത്രീയമായതും അന്ധവിശ്വാസ ജടിലവുമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇന്ത്യയിൽ ഇന്ന് വേറെ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ മാഡം പറഞ്ഞ ഒരു കാര്യം, ഈ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഹെൽത്തിനെ കാണുന്ന ഒരു രീതിയായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ടായിരുന്നത്. 1947 മുന്നും ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന കാലം മുതൽ ആ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രോഗങ്ങൾ കൂടുന്നത് ഇപ്പോൾ കേരളത്തിൽ
പരിപൂർണമായി നമ്മൾ ഒഴിവാക്കിയ കുഷ്ഠം, മലേറിയ, കോളറ, വൈറൽ മറ്റ് ഡിസീസസ്, നിപ്പ പുതിയ അസുഖം, ഇതിങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ഹെൽത്ത് എന്ന നിലയിൽ നേരത്തെ കേരളവും കേരളത്തിൻ്റെ ഭരണകൂടങ്ങളും ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ഗവൺമെൻറ് ആണെങ്കിലും കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഇമ്പോർട്ടൻസ് പബ്ലിക് ഹെൽത്ത് എന്ന രീതിയിൽ അതിൻ്റെ പഠനം, അതിൻ്റെ പ്രവർത്തനം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം 1947 ശേഷം ആ നമ്മളിപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇന്ന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമല്ല. ഇന്ത്യയിലെ മുഴുവൻ നയങ്ങളും തീരുമാനിക്കുന്നത് കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടി തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ മൊത്തം എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ തീരങ്ങൾ കംപ്ലീറ്റ് അദാനിയുടെ കയ്യിലാണ് നമുക്ക് കാണാൻ കഴിയും. ഒരു തുറമുഖം ഒഴിച്ച് ബാക്കി മുഴുവൻ തുറമുഖവും അദാനിയുടെ കയ്യിലാണ്. അതിൻ്റെ ദേശ സുരക്ഷയെ ബന്ധപ്പെട്ട കാര്യം ഇപ്പം നമുക്ക് ചർച്ച ചെയ്യണ്ട, ഇതിൽ ചർച്ച ചെയ്യണ്ട. പക്ഷേ ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഒരു പബ്ലിക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൺട്രോളിലല്ലാതെ ഒരു തുറമുഖമാണ് ഒരു സമൂഹത്തിലെ ആ പ്രദേശത്തെ മുഴുവൻ വികസനം. കൊച്ചി എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ വികസിച്ചതെന്ന് വെച്ചാൽ ഈ തുറമുഖം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വാണിജ്യ വ്യവസായ മേഖലയിലെ വളർച്ചയ്ക്ക് തുറമുഖം വലിയ പങ്ക് വഹിക്കുന്നത്. നമ്മുടെ തുറമുഖം ഉണ്ടാക്കിയത് കരിങ്കല്ല് കൊണ്ടല്ല. ഏത് സായിപ്പാണ്? ബ്രണ്ടൻ സായിപ്പ്. അപ്പോട്ടെ, അത് അന്ന് ഉണ്ടാക്കിയ തുറമുഖം നാച്ചുറലായിട്ടുള്ള ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയാണ് അതുണ്ടാകുന്നത്. പക്ഷെ ഇന്ന് അദാനിയുടെ തുറമുഖം ഈ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി തുറമുഖം വന്നാൽ അവിടെ ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവും. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, സർക്കാരിനും ഉണ്ട്, സർക്കാർ അതിനെ അതിന്. പക്ഷെ ആ തുറമുഖത്തിന് വേണ്ടി നമ്മുടെ പശ്ചിമഘട്ടം മുഴുവൻ തുറക്കേണ്ടി വന്നു, ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ ഈ തുറമുഖത്തിന്റെ ആ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന അദാനിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ തുറമുഖം വികസിപ്പിക്കണമെന്നും അത് ആ നിലയിൽ നിർത്തണമെന്നേ ഉള്ളൂ. കേരളത്തിന്റെ മൊത്തം പശ്ചിമഘട്ടം രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയുമില്ല. പക്ഷെ ഒരു സർക്കാരിന്റെ കീഴിലാണ് ആ തുറമുഖം വരുന്നതെങ്കിൽ രണ്ടും സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടെടുക്കാൻ സർക്കാരിന് കഴിയും. അതാണ് ഈ കൊച്ചിയിലെ തുറമുഖവും അദാനി തുറമുഖവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തുറമുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നും ആ പണി തീർന്നിട്ടില്ല. തീരദേശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തുറമുഖങ്ങൾ അദാനി ഇപ്പൊ ഒരു തുറമുഖങ്ങളല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ അദാനിയുടെ തുറമുഖങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് എങ്ങനെ ആഗോള താപനത്തിന് അത് ബാധിക്കുന്നു ആരെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ട? ഒരു സ്റ്റഡിയും നടക്കണില്ല. തുറമുഖത്തിന്റെ ആ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന അദാനിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ തുറമുഖം വികസിപ്പിക്കണമെന്നും അത് ആ നിലയിൽ നിർത്തണമെന്നേ ഉള്ളൂ. കേരളത്തിന്റെ മൊത്തം പശ്ചിമഘട്ടം രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയുമില്ല. പക്ഷെ ഒരു സർക്കാരിന്റെ കീഴിലാണ് ആ തുറമുഖം വരുന്നതെങ്കിൽ രണ്ടും സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടെടുക്കാൻ സർക്കാരിന് കഴിയും. അതാണ് ഈ കൊച്ചിയിലെ തുറമുഖവും അദാനി തുറമുഖവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തുറമുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നും ആ പണി തീർന്നിട്ടില്ല. തീരദേശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തുറമുഖങ്ങൾ അദാനി ഇപ്പൊ ഒരു തുറമുഖങ്ങളല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ അദാനിയുടെ തുറമുഖങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് എങ്ങനെ ആഗോള താപനത്തിന് അത് ബാധിക്കുന്നു ആരെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ട? ഒരു സ്റ്റഡിയും നടക്കണില്ല. അതാ ഞാൻ പറഞ്ഞ രാജ്യത്താകെ ശാസ്ത്രീയമായ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലല്ല, അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ രാജ്യത്ത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഈ അദാനിയുടെ തുറമുഖം ഇവിടെ നടത്തുമ്പോൾ പൂജ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പരിഹരിക്കുന്നത്. പൂജ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ഒരു എൻവിറോൺമെന്റൽ അസസ്മെന്റ് സ്റ്റഡി ശരിയായ രീതിയിൽ ആ തുറമുഖമായിട്ട് ബന്ധപ്പെട്ടു നടത്തിയിട്ടില്ല. ഞാൻ ഈ തുറമുഖത്തിനൊന്നും എതിരല്ല, കാരണം തുറമുഖം ഉണ്ടാകുന്നത് വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അത് എത്രമാത്രം ഉണ്ടാകണം, എങ്ങനെയാണ് അതിന്റെ ലിമിറ്റ് ഉണ്ടാകേണ്ടത്, അതിന്റെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ അത് പബ്ലിക് സെക്ടറിൽ ഉണ്ടാവണം. റോഡ് വികസനങ്ങൾ, റോഡുകൾ ധാരാളമായി വികസിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് തുരങ്കപാത. ഓക്കെ, തുരങ്കപാത സന്തോഷമാണ്. നമ്മുടെ ഈ ബോംബെയിലേക്ക് നേരത്തെ പോകുമ്പോ, ബോംബെയിലേക്ക് നമ്മൾ നേരത്തെ പോകുമ്പോ നമുക്ക് രണ്ട് ദിവസത്തെ യാത്ര ഉണ്ട്. ഇല്ല, നമുക്ക് ഇപ്പൊ തുരങ്കപാതയിലൂടെ പോകുമ്പോ ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്താം, സന്തോഷകരമായ കാര്യം. പക്ഷെ തുരങ്കം ഉണ്ടാക്കുമ്പോൾ ആ മേഖലയിൽ
ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ ആഘാതത്തെ കുറിച്ച് പഠിക്കാൻ മനഃപൂർവ്വം നമ്മൾ വിസമ്മതിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ പ്രിഫറൻസ് വികസനമാണ്. ഈ വികസനം എന്ന് പറയുന്നത് ആരുടെ പ്രിഫറൻസാണ്? അത് ഞാൻ പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെതല്ല. വികസനത്തിനോടുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് കോർപ്പറേറ്റുകളുടെയും മുതലാളിത്തത്തിൻ്റെയും താല്പര്യമാണ്. ആ താല്പര്യത്തിൽ വികസനം നടത്തിയാൽ നേരത്തെ ആരോ വായെടുത്ത് പറഞ്ഞുപോയി, അത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണില്ല, മേഡം ആണെന്ന് എനിക്ക് തോന്നുന്നത്, കേരളം ഉണ്ടാവില്ല. ഈ വികസനം കൊണ്ട് ഇവിടെ മനുഷ്യരും ജീവജാലങ്ങളും ഉണ്ടായാലല്ലേ. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യരാരും നാളെ ഉണ്ടാകില്ല എന്ന് കരുതിയവരല്ല. ആ ഗ്രാമം മുഴുവൻ പോയി. ഞാൻ അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10-25 വർഷം മുന്നേ തന്നെ ആളുകൾ എഴുതി വെച്ചിരുന്ന ലേഖനങ്ങൾ ഇപ്പം നമുക്ക് കാണാൻ കഴിയുക. അതിനെ ഏത് ഭരണാധികാരികളാണെങ്കിലും അതിനൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള തർക്കം വരുന്നുണ്ട് ഇവിടെ. ഏത് അറിയിച്ചിരുന്നു, അറിയിച്ചിരുന്നില്ല. സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റ്, ഈ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായ ഡെവലപ്മെൻറ്റാണ്. ഗൂഗിൾ എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ഞാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഗൂഗിൾ ഇപ്പം മാപ്പ് ചെയ്യണം. ഞാൻ ഒരു കേസിൽ ഭയങ്കര അതിശയകരമായി എനിക്ക് തോന്നുന്നു, ഈ 25 വർഷം മുന്നു മുതലുള്ള മുഴുവൻ കാര്യങ്ങൾ, ആ പ്രദേശത്തെ മുഴുവൻ ഡെവലപ്മെൻറ്റും, ആളുകളുടെ ഡെവലപ്മെൻറ്റ്, കെട്ടിടത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഭൂമിയുടെ ഡെവലപ്മെൻറ്റ്, എല്ലാം ഗൂഗിളിലും. അപ്പൊ സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റാണ്. പക്ഷെ അത് നമ്മൾ ആണവായുധങ്ങൾ ഉണ്ടാക്കി, ഇപ്പോൾ ജൈവായുധങ്ങൾ ഉണ്ടാക്കി, ഇത് എപ്പോൾ പ്രയോഗിക്കണം പ്രയോഗിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. അപ്പൊ ഇത് പ്രയോഗിക്കാത്ത സന്ദർഭങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. സഖാവ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 5G ഓക്കെ നമ്മൾ സ്വീകരിക്കുന്നു, നമുക്കിത് വേണമോ? ആർക്കാണ് ഈ 5G ആവശ്യം? ഈ 5G ഭാഗമായി ഈ പ്രകൃതിയിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, നമ്മുടെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം വന്നിരിക്കുന്നു, ഇതെങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, അത് നമ്മൾ പഠിക്കണം. ഞാൻ മുഖ്യമന്ത്രി അല്ലാട്ടാ പറഞ്ഞത്, അദ്ദേഹം പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനാണല്ലോ നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സർക്കാരുകളുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം നേരത്തെ നമ്മുടെ രാജ്യത്ത് ഞാൻ നെഹ്റുവിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ഈ റിസർച്ചിന് കൊടുത്തിരുന്ന പ്രാധാന്യം ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇല്ല. റിസർച്ച് വേണ്ട, അന്ധവിശ്വാസം മതിയല്ലോ, അപ്പൊ പിന്നെ റിസർച്ച് വേണ്ട. റിസർച്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അറിവുകളെല്ലാം നമുക്കുണ്ടാകുന്നത്, പ്രിക്കോഷൻസും വരുന്നത്. പ്രിക്കോഷൻസ് ആണ് ഏറ്റവും പ്രധാനം. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നാളത്തേക്ക് വേണമെങ്കിൽ അതിൽ പ്രിക്കോഷൻ എടുക്കാം. പക്ഷേ പ്രിക്കോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതാണ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് നമ്മൾ പ്രയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലാഭം മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളായി ഭരണാധികാരികൾ മാറുകയാണ്. ആ ഏജൻസികളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായും അവർ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, നമ്മൾ ആ വികസനത്തിന്റെ പുറകെ പോകുന്നത്. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതകാലത്ത് ഞാൻ കണ്ട കാര്യം, 1957 സർക്കാരുകൾ പ്രധാനമായും ചിന്തിച്ചിരുന്നത് മനുഷ്യനെയും ജീവജാലങ്ങളെ കുറിച്ചാണ്. അതിനുവേണ്ടി അധികാരം നഷ്ടപ്പെട്ടാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഇവർ കൊണ്ടുവരുന്ന ഈ വികസനം നമ്മൾ നടത്തിയില്ലെങ്കിൽ ലോകം ഇടിഞ്ഞുകൊണ്ടു വീഴുന്നുള്ള ഒരവസ്ഥയിലുള്ള ചിന്ത ശാസ്ത്രീയമായി ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. ഇത് ഇത്തരം ട്രാജഡികൾ ഉണ്ടാവുമ്പോഴെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ചിന്ത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന ശാസ്ത്ര ചിന്ത തിരിച്ചു കൊണ്ടുവരികയും നമുക്ക് ഈ 5G ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, പക്ഷെ ജീവൻ നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം തന്നെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിനനുസരിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വികസിച്ചാൽ ദുരന്തം എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുക എന്നുള്ളതായിരുന്നു. പൊതുവിൽ നമുക്ക് രണ്ട് തരത്തിലുള്ളതുണ്ട്, മൈക്രോ ലെവലിലുള്ളതുണ്ട്, മാക്രോ ലെവലിലുണ്ട്. മാക്രോ ലെവലിലുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ ഈ പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഇഷ്യൂ അല്ല, ലോകത്ത് ആകമാനം ഉള്ളതാണ്. പലതരം നമ്മുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള, എനിക്ക് ചിലപ്പോൾ തോന്നുന്നു മനുഷ്യൻ ഭയങ്കര വൈകൃതമുള്ള മനുഷ്യരാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വശത്ത് നമ്മൾ ഇങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പിന്നെ നമ്മൾ അതിൻ്റെ
ഇതിൻ്റെതായിട്ടുള്ള ഇത് അനുഭവിക്കുന്ന ഒരു നാരായണ പ്രാന്തം പറഞ്ഞ പോലെ ഒരു സംഭവമായിട്ടാണ് ജീവിതം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനത്തിനെ പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ആക്കി നമ്മൾ രൂപപ്പെടുത്തി പിന്നെ ഇനി അത് കിടക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അതിനുവേണ്ടി ജീവനും ജീവിതവും തകർക്കുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഇപ്പോൾ ചെയ്യണതിൻ്റെ ഒരു 10-75% ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് ചിലപ്പോൾ എനിക്കിരുന്ന് തോന്നാറുണ്ട്. അത് ഈ 10-60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തോന്നി തുടങ്ങിയെന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇപ്പം ഈ അധികാരത്തിലൊക്കെ ഇരിക്കുന്ന ഈ 10-70 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 പ്രായവും വയസ്സുമായ ആൾക്കാരോടല്ല, എനിക്ക് യുവജനങ്ങളോടാണ് സംസാരിക്കാനുള്ളത്, യുവതയോടെയാണ് സംസാരിക്കാനുള്ളത്. കാരണം അല്ല സംസാരിക്കാനല്ല, അല്ല അത് കേരളത്തിലെ കുറെ ആൾക്കാർ പോയാലും എനിക്ക് ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു നല്ല കാലമൊക്കെ നല്ല വെള്ളം കുടിച്ചും നല്ല വായു ശ്വസിച്ചും നല്ല പുഴയിൽ നീന്തി കുളിച്ചും ഒക്കെ തന്നെ വളർന്നു വന്നതാണ്. ഇനി ജീവിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ മണ്ണും വായുവും വെള്ളവും സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ നാച്ചുറൽ റിസോഴ്സുകൾ അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ നാശം വരുത്താതെ ഉണ്ടാകുന്ന വികസനം വികസനം വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ചെറുപ്പക്കാരോടായിട്ടുള്ള പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ചെറുപ്പക്കാർ പലപ്പോഴും മദ്യത്തിനോ മയക്കുമരുന്നിലേക്കൊക്കെ എല്ലാവരും പോകണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ അതിലും അല്ലെങ്കിൽ മൊബൈലിലേക്കൊക്കെ തലപൂത്തി ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരടക്കമുള്ള ആളുകൾക്ക് ഇവിടെ സന്തോഷകരമായിട്ട് സമാധാനകരമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ശുദ്ധവായു ശ്വസിക്കണമെങ്കിൽ ഇന്ന് ഇവിടെ കാണിക്കുന്ന വികസനമല്ല വികസനമെന്ന് നമ്മൾ മാക്രോ ലെവലിൽ രാഷ്ട്രീയത്തെ കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത് വൈഡ് റേഞ്ചിൽ അതിന് അതിനും തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ ഭരണാധികാരികളെ അതിൻ്റെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. തിരിച്ച് വ്യക്തി ജീവിതത്തിൽ മൈക്രോ ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ബോധമാവുക, ബോധവാന്മാരാകുക. വികസനം എന്ന് പറഞ്ഞാൽ ആർഭാടമല്ല, സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ടുള്ള ജീവിച്ചിരിക്കലാണ്. ഇപ്പോഴും നമുക്ക് കരിമണൽ ഖനനവും മറ്റേ തുരങ്കപാതയും 5-6 എയർപോർട്ടുകളും അതുപോലെ മാളുകളും ഒക്കെയാണ് ഇനിയും കൊണ്ടുവരുന്നത്. വലിയ എക്സ്പ്രസ് ഹൈവേയോ കെ റെയിലോ ഒക്കെ പോലെയുള്ള സാധനങ്ങളാണ് കേരളത്തിൽ. ഇത് ഞാൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം ഇതുണ്ട്. മിനി പറഞ്ഞതുപോലെ തന്നെ യാതൊരുവിധ പഠനവും ഇല്ലാതെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തീരുമാനം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചുകൊണ്ട് അറിയേണ്ടത് അവരുടെ ജീവിതം കഴിഞ്ഞ ആൾക്കാരാണ്. നല്ല കാലം മുഴുവൻ അവർ ജീവിച്ചു തീർന്നു. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ജാതി മത സ്പർദ്ധ പറഞ്ഞ് നമ്മളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്റ്റിമായിട്ടുള്ള ആളുകൾ, അതായത് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാര് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാഭം കൊയ്യുന്നവര് വളരെ ഭംഗിയായിട്ട് കൈകോർക്കുകയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ട് നമുക്കും വരാം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാര് അവര് വളരെ വളരെ സാധ്യതയുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കോളേജുകളിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ഞങ്ങളെ കാണുന്നില്ല, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിക്കട്ടെ. പക്ഷെ നിങ്ങൾ രംഗത്ത് വരണം എന്നുള്ളതാണ്. ആരുടെയും കൂടാതെ നിൽക്കാതെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന്റെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിലനിർത്താൻ പറ്റുന്ന ഒരു ഇത്. ഒന്ന്, നമ്മുടെ വികസനം വരുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിലുള്ള മണ്ണും ഇതൊക്കെ നശിപ്പിക്കുന്നത് ഈ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഇവിടെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഈ മനുഷ്യർ താമസിക്കാവുന്ന ഇടയിൽ ഒരു വലിയ എയർപോർട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കരിങ്കല്ല് കൊണ്ടുവരുന്നത് ഈ മലപ്രദേശത്ത് നിന്നാണ്. അപ്പോൾ എല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ വികസന സങ്കല്പവും നമ്മുടെ ആർഭാടവും എല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമാണ്. ഒന്നിനെ ഒന്നിനെ മാറ്റി മാറ്റി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടെടുത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കാല് പാടില്ലെങ്കിലും കണ്ണ് പാടില്ലെങ്കിലും പനി വന്നാലും ഒക്കെ നമ്മൾ ഒരു വൈദ്യനെ കണ്ടിരുന്നത്. ഒരു വൈദ്യനാണ് എല്ലാ ഭാഗത്തും നമ്മൾ ശുശ്രൂഷ. ഇന്ന് നമ്മൾ പല്ല് ഡോക്ടറെ അടുത്ത് നിന്നിട്ട് കണ്ണ് പാടില്ല എന്ന് പറഞ്ഞാൽ കോമഡി ആയിട്ട് എല്ലാവരും കാണാം. കാരണം പല്ല് വേറെ, കണ്ണ് വേറെ, തല വേറെ, എല്ല് വേറെ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് ആസ് എ ഹ്യൂമൻ ബോഡി എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു ചികിത്സാ സമ്പ്രദായം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനെയും നമ്മൾ കാണേണ്ടത്. നമ്മുടെ ജീവിതവും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയും ഒക്കെ തന്നെ നമ്മുടെ വികസന സങ്കല്പവും നമ്മുടെ പഠനവും നമ്മുടെ അന്വേഷണവും ഒക്കെ പരസ്പര ബന്ധിതമായി ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ സ്ത്രീകൾക്ക് വലിയൊരു റോളുണ്ട്. കാരണം സ്ത്രീകളാണ് പലപ്പോഴും മനുഷ്യരെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ
പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മളെ രൂപപ്പെടുത്തുന്നതിലൊക്കെ വലിയ ഒരു ഭംഗിയായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു വിഭാഗം കൂടിയാണ്. അവരാണ് എല്ലാം എന്നുള്ള പേരിൽ അവരിലേക്ക് കുറ്റം ചാരിയല്ല, പക്ഷെ അവരുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അടുത്ത തലമുറയെ സംരക്ഷിക്കരുത്, ചുമക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് ഒക്കെ തന്നെ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം. ജീവജാലങ്ങളും മരങ്ങളും തോടുകളും തണ്ണീർത്തടങ്ങളും എല്ലാം നമ്മൾ സംരക്ഷിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. പക്ഷെ പുതിയ സാഹചര്യത്തിനകത്ത് നമ്മൾ ഇവിടെ വേറെ ചില അഭിപ്രായങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താതിരിക്കാനും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഒന്ന്, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പ്രകൃതിയുടെ ഒരു സംരക്ഷണം മാത്രമല്ല നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. പുതിയ തലമുറ, പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം, പുതിയ തലമുറയുടെ തൊഴിൽ, അവരുടെ വരുമാനം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടി നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളെ നമുക്ക് നിലനിർത്താൻ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. സ്വാഭാവികമായും നമുക്ക് പുതിയ പുതിയ വികസന സാധ്യതകൾ കൂടി തേടേണ്ടി വരും. വിഴിഞ്ഞം പദ്ധതി പോലുള്ള പദ്ധതികളെ സംബന്ധിച്ചെല്ലാം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അതെല്ലാം നമ്മൾ വിശദമായി മറ്റൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പൊതുപങ്കാളിത്തത്തോടെയും സ്വകാര്യ പങ്കാളിത്തത്തോടെയൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള വലിയ പദ്ധതികൾ അനിവാര്യമായൊരു സാഹചര്യം ഉണ്ട്. കാരണം ഒരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും അവരാശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളെ ആശ്രയിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് അടിപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി പ്രകൃതിയെ പൂർണ്ണമായും ചൂഷണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പില്ല. അത്തരമൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ മൂന്ന് അല്ലെങ്കിൽ വലിയ ഫ്ളാറ്റുകൾക്കകത്തിരുന്നു കൊണ്ട് ക്വാറിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ പരസ്പര വിരുദ്ധത, അതായത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം തന്നെ ഇത്തരം സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ എതിർക്കുകയാണ്. അത്തരം പദ്ധതികൾ എതിർക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ വലിയ ഫ്ളാറ്റുകൾക്കകത്തിരുന്നു കൊണ്ട് ക്വാറിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അതിവേഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ അഭിപ്രായ പ്രകടനം വിമർശനാത്മകമായി പറഞ്ഞതിന് ശേഷം സിൽവർ ലൈനെ എതിർക്കുന്ന തരത്തിലുള്ള രീതികൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും നമ്മുടെ സമൂഹത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ വികസനത്തെ സംബന്ധിച്ച് പുതിയ കാലത്തിനനുസൃതമായി പുതിയ തൊഴിൽ, പുതിയ വരുമാനം, പുതിയ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനവും, എന്നാൽ ജീവനെ അടിസ്ഥാനപ്പെടുത്തി, ജീവൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ നമുക്ക് സ്വരൂപിക്കാൻ കഴിയണം. അപ്പോൾ അതിന് അടിസ്ഥാനപരമായ ചില പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാം. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം നമുക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാലും വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്ത് പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും പുതിയ അനുഭവങ്ങളെ, പുതിയ തലമുറയെ, പുതിയ ജീവിത സാഹചര്യങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താം. അപ്പോൾ പുതിയ ആശയങ്ങൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കുക. പുതിയ ആശയങ്ങളല്ല, നമ്മുടെ തണ്ണീർത്തടങ്ങളും പ്രകൃതിയും അതുപോലെ തന്നെ നിലനിർത്താനുള്ള പുതിയ സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാം. ഒരു മരം മുറിച്ചാൽ രണ്ട് മരം നടണം, അതെല്ലാം വളരെ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രത്യേകമായിട്ടുള്ള നിലപാടുകളാണ്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് നിസ്സാരമായി കാണേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിതീവ്രമായ മഴ ഇന്ത്യ എന്ന രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഒരേ സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള അതിതീവ്ര മഴ പോലുള്ള രൂപപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്കത് എങ്ങനെ, അത് നമ്മൾ വീണ്ടും ആലോചിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. സ്വാഭാവികമായിട്ടും അതിങ്ങനെ വലിയൊരു പ്രസരണം വ്യാപിച്ച് പോകുമ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് അത് ഏൽപ്പിക്കുന്ന ആഘാതം, അങ്ങനെ ഒരു ശാസ്ത്രീയമായ വീക്ഷണം കൂടി അതിനുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും, നമ്മുടെ പ്രകൃതിയെ നമുക്ക് അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയും. അങ്ങനെയുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള ഗുണങ്ങൾ കൂടിയുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള ഗുണങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ നന്നായി പരിശോധിക്കണം. ഇവിടെ മിച്ചേച്ചി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സാമ്പത്തികം മാറ്റിവെക്കുന്നതും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നതും പരിശോധനകൾ നടത്തുന്നതും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം മാറ്റിവെക്കുന്നതിലടക്കമുള്ള അത്തരം ഒരു നിർജീവമായ അവസ്ഥയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയണം.
ഇവിടെ മിച്ചേച്ചി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സാമ്പത്തികം മാറ്റിവെക്കുന്നതും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നതും പരിശോധനകൾ നടത്തുന്നതും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം മാറ്റിവെക്കുന്നതിലടക്കമുള്ള അത്തരം ഒരു നിർജീവമായ അവസ്ഥയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയണം. പുതിയ കാലത്ത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, ഇന്നലകളിൽ നമുക്ക് പ്രാപ്യമല്ലാത്ത പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുകൂടി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അത്തരം മേഖലകളിലെല്ലാം നല്ല പണം മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം. വികസനത്തെക്കുറിച്ചുള്ള പ്രയോറിറ്റിയൊക്കെ നമുക്ക് തീരുമാനിക്കാം, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വീടിൻ്റെ അളവിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ നിർണ്ണയിക്കുന്നതും എണ്ണത്തിൽ വരുന്നതിനെ സംബന്ധിച്ചുള്ള ക്രമീകരണം നടത്തുന്നതും, അങ്ങനെ വളരെ ചെറിയ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം ക്രമീകരണങ്ങൾ നമുക്ക് നടത്താം. പക്ഷേ പുതിയ ഈ സാഹചര്യത്തിൽ പ്രകൃതിയുടെ ആഘാതം കൂടുതൽ, പ്രകൃതിക്ക് ആഘാതം ഏൽക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാന കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ട പുതിയ ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ച് കൂടി ആലോചിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ശാസ്ത്രം വളരെ പ്രധാനമാണ്. ശാസ്ത്രം മാത്രമാണ് പ്രധാനമെന്നല്ല, പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ മനുഷ്യർക്ക്, പുതിയ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാനുള്ള, അപ്പം തൊഴിൽ സാഹചര്യങ്ങളില്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇതിനെതിരായി അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന തെറ്റാണെന്നല്ല കേട്ടോ, ഞാനും അങ്ങനെ വാദിക്കുന്ന ഒരാളാണ്. പക്ഷെ പുതിയ സാഹചര്യങ്ങളെ കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം. അപ്പോൾ അത്തരം ആളുകൾ തൊഴിൽ സാഹചര്യങ്ങളില്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് മുറവിളി കൂട്ടേണ്ടി വരും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു വലിയ വികസനത്തെ തടയാത്ത, എന്നാൽ വികസനത്തിന് എത്രമാത്രമാകാം നമുക്ക് പരിശോധിക്കാം, പ്രശ്നമില്ല. ഏതൊക്കെ തലത്തിലുള്ള വികസനത്തിന് പ്രയോറിറ്റി കൊടുക്കാം, എല്ലാത്തരം കാര്യങ്ങളും ചെയ്തതിന് ശേഷം അതെല്ലാം വികസനമാണ് എന്നുള്ള ഒരടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണമെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവിടെ പറയുന്ന പലതരത്തിൽ, ഇപ്പോൾ കറൻറ്റ് നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. കറൻറ്റ് നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ പ്രകൃതിയെ അതിനുവേണ്ടി മാറ്റേണ്ടി വരും. ഇപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നു, അതിന് മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി പഠിച്ച് ഈ വികസനത്തെ തടയാത്ത വിധത്തിൽ ഈ ഭൂലോകത്തുള്ള മനുഷ്യരാശിക്ക്, ജീവജാലങ്ങൾക്ക് അപകടമില്ലാത്ത വിധത്തിൽ എങ്ങനെ നമ്മുടെ ഭൂമിയെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ പഠനങ്ങളും പുതിയ ശാസ്ത്ര ഗവേഷണ രീതികളും പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും നമുക്ക് അനിവാര്യമാണ്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, ശാസ്ത്രം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാഠങ്ങളാണ്. ആ ശാസ്ത്ര സത്യങ്ങൾക്കപ്പുറത്ത് മറ്റൊരു സത്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ, പറയാൻ കഴിയുകയല്ല തെളിയിക്കാൻ കഴിഞ്ഞാൽ അവൻ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രം വികസിച്ചതിനപ്പുറത്തേക്ക് കൂടുതൽ ശാസ്ത്രം വികസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ, വികസനം നിലനിർത്തിക്കൊണ്ട് മാറ്റാൻ കഴിഞ്ഞാൽ, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഒരു നിലപാട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനനുസൃതമായി നമ്മുടെ ഭരണ സംവിധാനങ്ങളും ശാസ്ത്ര മേഖലകളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ ക്രോഡീകരിച്ചുകൊണ്ട് എന്താണ് എം എൽ എക്ക് പറയാനുള്ളത്? ചർച്ചകൾ ക്രോഡീകരിക്കേണ്ട ഒരവസ്ഥയിൽ ഞാൻ എത്തുമെന്ന് കരുതിയില്ല. തീർച്ചയായും അതിന് ഏറ്റവും അർഹയായിട്ടുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി ഉഷാ മാഡം തന്നെയാണ്. എന്നാൽ എന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് നടന്ന ചർച്ചകളെക്കുറിച്ച് വളരെ സർഗാത്മകവും ക്രിയാത്മകവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ നടന്ന ചർച്ചകൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിലും നമ്മൾ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഒന്ന് പൊതുജനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ മേഖലയും വളരെ പ്രധാനപ്പെട്ടൊരു പങ്കാണ് വഹിക്കുന്നത്. അതിൽ പൊതുജനാരോഗ്യത്തിൻ്റെ മേഖല, ഉഷാ മാം പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ, ഇപ്പോൾ കോവിഡ്, അതുപോലെ വൈറസുകളുടെ ആക്രമണങ്ങൾ, ഓരോ കാലം കഴിയുമ്പോഴും പുതിയ പുതിയ വൈറസുകൾ ഭൂമുഖത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് അതിനൊരു ഉദാഹരണമായിരുന്നു, നമ്മുടെ തലമുറയിൽ നമ്മൾ ആദ്യമായിട്ട് കേട്ട ഒന്നാണ്. അതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായി വരാം, വലിയ പ്രളയത്തിൻ്റെയും പേമാരിയുടെയും ഭാഗമായി വരാം, നമ്മൾ കേൾക്കാത്ത പുതിയ വൈറസുകൾ ഈ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഇവിടെ പലരും പറഞ്ഞതുപോലെ നമ്മുടെ ഗവേഷണങ്ങൾ അതിനനുസരിച്ച് നീങ്ങണം, റിസർച്ചുകൾ നടക്കണം,
ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇതുപോലുള്ള പക്ഷിപ്പനി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മള് ഇപ്പൊ നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ വളരെ വേഗം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ നീക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും ഉത്കണ്ഠപ്പെട്ടതുപോലെ ഇപ്പോ ജ്യോതി മാഡം പറഞ്ഞു, ജ്യോതി മാഡം ഒരു നിരാശയോടുകൂടിയാണ് പറഞ്ഞത്, ഞങ്ങളുടെ കാലം കഴിഞ്ഞു വയസ്സായി എന്നുള്ള മട്ടാണ്. അങ്ങനെ ഞാൻ കരുതുന്നില്ല, എത്ര പ്രായമായാലും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു യൗവനമുണ്ടല്ലോ, അത് അറിവിൻ്റെയും മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും പുതിയ തലമുറയിൽ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മാഡം അവസാനിപ്പിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതേപോലെ ഇപ്പോൾ വയനാട് പോലെ അല്ലെങ്കിൽ പ്രളയം പോലെ കോവിഡ് പോലെ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത ഭൂമുഖത്ത് നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കണം, അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയിൽ ഉണ്ടാക്കാൻ കഴിയണം. അതേപോലെ ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചില പരിമിതികളുണ്ട്. കാരണം ശക്തമായ പൊതുവിദ്യാഭ്യാസവും നന്നായി മുന്നേറുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പാഠ്യപദ്ധതി കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 13 കൊല്ലങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ കരിക്കുലം പരിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഒരു 25 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാനും ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ നല്ല അവബോധം ഉണ്ടാക്കാൻ കഴിയത്തക്ക തരത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ യൗവനകാലത്ത് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളിൽ ഇതുപോലെ പാരിസ്ഥിതിക ബോധമെല്ലാം ഉണ്ടാക്കാനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പരിസ്ഥിതിയുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കും പൊതുജനാരോഗ്യത്തിനുമുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ട്, നമ്മുടെ ജീവിത രീതികളുണ്ട്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതിൽ പ്രാഥമികമായി നമ്മൾ മാറേണ്ടത്, ചില രീതികൾ നമ്മൾ നടപ്പാക്കേണ്ടത്, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ പരിസ്ഥിതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ഇതൊരു പുതിയ ചിന്തകൾക്കും ഇവിടെ പല പല കാര്യങ്ങളും വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നം ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ നിലനിൽപ്പും അവന്റെ ജീവസന്ധാരണം തന്നെയാണ് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇപ്പോൾ ജനസംഖ്യാ പ്രശ്നം ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. അവന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഏറ്റവും ആധുനികമായ സാങ്കേതിക വിജ്ഞാനം ഉപയോഗിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. മനുഷ്യൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്, ഈ ആധുനിക മനുഷ്യൻ ഇതേവരെ എത്തിയിട്ടുള്ളത് പ്രകൃതിയോട് മല്ലടിച്ചും അവന്റെ ജീവിതം കുറേം കൂടി വേഗത്തിലും സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പൊ അത് എത്തുമ്പോൾ പ്രകൃതിക്ക് മേൽ അനിയന്ത്രിതമായ ഒരു അതിക്രമം നടത്തിക്കൊണ്ടാകരുത്. അത് നമ്മുടെ സാധാരണ മനുഷ്യരല്ല പ്രധാനമായും അത് ചെയ്യുന്നത്, എന്നാലും സ്വാഭാവികമായും അത് സംഭവിക്കാം. അവന്റെ വീട് നിർമ്മാണം അല്ലെങ്കിൽ ജീവിത രീതികൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം, അപ്പൊ അതെല്ലാം നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ഭക്ഷണ രീതി, നമ്മുടെ ഭക്ഷണ രീതികളിൽ ഇപ്പൊ ജങ്ക് ഫുഡുകൾ ഏറ്റവും കൂടുതൽ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഉറവിടം വേറെ ആണ്, അത് മൾട്ടിനാഷണൽ കമ്പനികൾ പാക്ക് ചെയ്ത് അവതരിപ്പിക്കപ്പെടുന്ന ഭക്ഷണ രീതി, അത് പരസ്യങ്ങളുടെ സഹായത്തോടുകൂടി മറ്റു പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോടുകൂടി നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുമല്ലോ. അപ്പൊ അതിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. അവിടെയാണ് ഈ മാലിന്യത്തിന്റെ വസ്ത്രങ്ങൾ വർദ്ധിക്കുന്നത്, പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല. അപ്പൊ ഇതിനെല്ലാം എതിരായിട്ടുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ജനങ്ങളിലേക്ക് നമുക്ക് നന്നായി പൊതുപ്രവർത്തകരെന്ന നിലയിൽ കൂടി നമുക്ക് എത്തിക്കാൻ കഴിയണം. ഇപ്പൊ സമുദ്രവും നമ്മുടെ നദീതീരങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തെ 70% വരുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ലോകത്തെമ്പാടുമുള്ള വനപ്രദേശങ്ങൾ, വനസമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവരാണ് ലോകത്തെ 30-35% വരുന്ന ജനങ്ങൾ. അപ്പോ സ്വാഭാവികമായും അതെല്ലാം പ്രകൃതി നമുക്ക് കരിഞ്ഞരുളിയ ഈ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആവശ്യവും ആഗ്രഹവുമാണ്. അപ്പൊ ആ നിലയിലൊരു പുതിയ പരിസ്ഥിതി ചിന്തയ്ക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയണം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ നമുക്ക് കൈകോർക്കാം എന്ന് മാത്രമാണ് ഈ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത് തന്നെ. അത് മാത്രമല്ല, നമ്മുടെ ഇനി
നമ്മുടെ കൊച്ചിനിൽ ഇവിടെ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഒരു പ്രകൃതിയെ ബാധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓരോ വ്യക്തികളും, അതുമാത്രമല്ല ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ നമുക്ക് ആവശ്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ കമ്പൽസറി ആയിട്ട് വെക്കേണ്ട കുറേ കാര്യങ്ങളിൽ ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നേച്ചറുമായിട്ട് ഇടപെട്ടിട്ട് കുറേ ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും സെൽഫീസ് എടുക്കുകയും മാത്രമല്ല, അവിടുത്തെ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് താഴത്തിട്ടിട്ടായിരിക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞ് ആളുകൾ വീഡിയോ ഇടുന്നത്. അങ്ങനെയല്ല, ബോധവൽക്കരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷന് ഇതിൻ്റെ കുഴപ്പങ്ങളെ കുറിച്ചിട്ടും കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അപ്പം അത്തരം രീതിയിൽ നമുക്ക് ഇനിയും ചർച്ചകൾ വേണ്ടി വരുന്നതാണ്. ഇന്ന് ഈ ഒരു വയനാട്ടിലെ ഒരു ഇഷ്യൂ എല്ലാം സംബന്ധിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇനി ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ കുറിച്ചോ ആവരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങി എന്നുള്ള രീതിയിലാവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും, നമുക്കറിയാം ഈ ഒരു സമയത്ത് സൈക്കോളജിക്കലി അവരെ ഒരുപാട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു സമയത്ത് നമ്മുടെ എല്ലാം ആയിരുന്ന കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ഈ ഒരു സമയത്ത്. നമ്മളെല്ലാവരും ആ ആളുകൾക്ക് അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് ലഭിക്കട്ടെ എന്നും കൂടി നമ്മൾ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം, ഒരു കാരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ രാത്രിയിലത്തെ അമിതമായിട്ടുള്ള ആഹാരം, രാത്രിയിലത്തെ ആഹാരം എന്നല്ല, അമിതമായിട്ട് അനാരോഗ്യകരമായ ആഹാരം അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് അതിന് ഒരു റീസണായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ഈ വർക്കിംഗ് വിമൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിവെക്കുന്നുണ്ട്. വനിതകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അവർ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിവെക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒന്നിന് സമയമില്ല, കഴിക്കാൻ സമയമില്ല എന്ന് സ്ഥിരം പല്ലവിയായിട്ട് ഇവർ പറയുന്ന കേൾക്കാം. ഇനി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരൊരു ചായയിൽ ഒതുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സിൽ ഒതുക്കുകയോ ചെയ്യും. എന്നിട്ട് വൈകിട്ടാവുന്ന സമയത്ത് ഇവർ സദ്യയാണ് കഴിക്കുന്നത്. ഏറ്റവും വലിയ, ഏറ്റവും മാക്സിമം കഴിക്കാൻ പറ്റുന്ന എന്താണ്? അതുപോലെ കുഴിമന്തി, അൽഫാം, അതുപോലെ എത്ര ജങ്ക് ഫുഡ് എത്ര മാക്സിമം കഴിക്കാൻ പറ്റുമോ അവരതുപോലെ കഴിക്കും. നമ്മുടെ സാധാരണ തനതായ കേരളത്തിന് മട്ട അരി ചോറും ഒരു കുത്തരി ചോറും ഊണൊക്കെ കഴിച്ചാൽ തന്നെ അത് ഹെൽത്തിയാണ്. പക്ഷെ അതിന് പോയിട്ട് ഇപ്പോൾ ഉള്ള ദോശ നമ്മൾ ശരിക്കും ജങ്ക് കാറ്റഗറിയിൽ വരും. കാരണം അതിനകത്ത് ഉള്ള ദയ്യും ബട്ടറും അതിനകത്ത് ഉള്ള വനസ്പതി ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സാധനങ്ങൾ ഹോട്ടലുകളിൽ അവൈലബിളാണ്. 8 മണിയാകുമ്പോഴത്തെ എല്ലാ ഷോപ്പുകളും അടയ്ക്കും. ബട്ട് 2 മണി 3 മണി ഏത് ഹോട്ടലിൽ എപ്പോൾ ചെന്നാലും ഏത് ഫുഡും കിട്ടും. പക്ഷേ ഇതേപോലെ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ വളരെ റയറാണ് ഒരു ഫുഡിന് വേണ്ടി. നമ്മൾ കിലോമീറ്ററുകൾ താണ്ടിയാലേ ഒരു ചായക്കട പോലും കാണാൻ കിട്ടത്തുള്ളൂ. ഒരു ചായ കുടിക്കണം, ഇവൻ ചായ കുടിക്കാൻ പോലും കിട്ടാറില്ല. സമീകൃത ആഹാരം, നന്നായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ പോയി ഒരു ഷവർമ കഴിക്കാൻ പറ്റില്ല. See, that's why I'm saying ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ടിഫിൻ ബോക്സ് കുഞ്ഞിന് സ്കൂളിൽ പറഞ്ഞ് വിട്ട് കൊടുക്കുമ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഒരു സമീകൃത ആഹാരം ഉണ്ടാക്കണം. അതിന് ആദ്യം ആ വീട്ടമ്മ അറിയണം എന്താണ് സമീകൃത ആഹാരം, അല്ലെങ്കിൽ ആ അച്ഛൻ അറിയണം എന്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു നൈറ്റിലടക്കം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ് കാരണം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്.